എല്ലാവരും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിച്ചത്. മറ്റു ചിലർ എന്നോട് പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോഗ്രാം വളരെ ഇഷ്ടമാണെന്ന്. അവര് ഇന്ന സമയത്താണ് പ്രോഗ്രാം എന്നുള്ളത് ഓർപ്പിച്ച് പ്രോഗ്രാം കാണുവാൻ ശ്രമിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ പാടുന്ന ഗാനം എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ, എൻ പ്രിയൻ യേശുപരൻ, ഭൂവിലില്ലതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. എത്ര മനോഹരൻ, എത്ര മഹോജ്വലനൻ, പ്രിയനേശുപരൻ, ഭൂവിലില്ലതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. ഭൂവിലില്ലതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. എത്ര മനോഹരൻ, എത്ര മഹോജ്വലനൻ, പ്രിയനേശുപരൻ, ഭൂവിലില്ലതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. ഭൂവിലില്ലതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ. എത്ര മനോഹരൻ, എത്ര മഹോജ്വലനൻ, പ്രിയനേശുപരൻ, ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതനാം. ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതനാം. എത്ര മനോഹരൻ, എത്ര മനോഹരൻ, എത്ര മഹോജ്വലനൻ, പ്രിയനേശുപരൻ, ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതനാം. ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതനാം. അടുത്ത വരികൾ ഇങ്ങനെയാണ്: അതിക്രൂരമായി ദുഷ്ടരാൽ ദണ്ഡിതനായി, ഏറ്റം ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു, ക്രൂശിൽ യാഗമായി സ്വന്തം ജീവനേകി നമ്മെ വീണ്ടെടുത്തോനാകിയാൽ. അതിക്രൂരമായി ദുഷ്ടരദണ്ഡിതനായി, ഏറ്റം ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു, അതിക്രൂരമായി ദുഷ്ടരദണ്ഡിതനായി, ഏറ്റം ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു, ഋഷിയാഗമായി സ്വന്ത ജീവനകി നമ്മെ വീണ്ടെടുത്തോനാകയാൽ. ഋഷിയാഗമായി സ്വന്ത ജീവനകി നമ്മെ വീണ്ടെടുത്തോനാകയാൽ. അതിക്രൂരമായി ദുഷ്ടരദണ്ഡിതനായി, ഏറ്റം ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു, അതിക്രൂരമായി ദുഷ്ടരദണ്ഡിതനായി, ഏറ്റം ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു, ക്രൂശിയാഗമായി സ്വന്ത ജീവനേ നമ്മെ വീണ്ടെടുത്തോനാകയാൽ. ക്രൂശിയാഗമായി സ്വന്ത ജീവനേ നമ്മെ വീണ്ടെടുത്തോനാകെ. എത്ര മനോഹരനം, എത്ര മനോഹരൻ, എത്ര മഹോജ്വലനൻ, പ്രിയനേശുപരൻ, ഭൂമിയിലേതുപോൽ ഒരു നാമം ചൊല്ലുവാൻ അത്ര മഹോന്നതനാം. ഭൂമിയിലേതുപോൽ ഒരു നാമം ചൊല്ലുവാൻ അത്ര മഹോന്നതനാം. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകയില്ല. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകയില്ല. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ള കയ്യിൽ താങ്ങിടുന്നു. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ള കയ്യിൽ താങ്ങിടുന്നു. എന്നെ കരുതുന്നവൻ, എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകയില്ല. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകയില്ല. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ള കയ്യിൽ താങ്ങിടുന്നു. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല.
എത്ര മനോഹരൻ, എത്ര മനോഹരൻ, എത്ര മഹോജ്വലനൻ പ്രിയനേശുപരൻ. ഭൂമിയിലേതുപോൽ ഒരു നാമം ചൊല്ലുവാന എത്ര മഹോന്നതൻ താൻ. ഭൂമിയിലേതുപോൽ ഒരു നാമം ചൊല്ലുവാന എത്ര മഹോന്നതൻ താൻ. നിത്യരാജാവ് അവൻ, മഹാദയയുള്ളവൻ, സത്യമാർഗമവൻ, നീതി സൂര്യനവൻ. നിത്യരാജാവ് അവൻ, മഹാദയയുള്ളവൻ, സത്യമാർഗമവൻ, നീതി സൂര്യനവൻ. മോക്ഷവാതിലും താൻ, ജീവമന്നയും താൻ, നിത്യജീവന്റെ ഉറവയും താൻ. മോക്ഷവാതിലും താൻ, ജീവമന്നയും താൻ, നിത്യജീവന്റെ ഉറവയും താൻ. നിത്യരാജാവ് അവൻ, മഹാദയയുള്ളവൻ, സത്യമാർഗമവൻ, നീതി സൂര്യനവൻ. നിത്യരാജാവ് അവൻ, മഹാദയയുള്ളവൻ, സത്യമാർഗമവൻ, നീതി സൂര്യനവൻ. മോക്ഷവാതിലും താൻ, ജീവമന്നയും താൻ, നിത്യജീവന്റെ ഉറവയും താൻ. മോക്ഷവാതിലും താൻ, ജീവമന്നയും താൻ, നിത്യജീവന്റെ ഉറവയും. ഹല്ലേലൂയ. എത്ര മനോഹരൻ, എത്ര മഹോജ്വലനൻ പ്രിയനേശുപരൻ. ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാന എത്ര മഹോന്നതൻ താൻ. ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാന എത്ര മഹോന്നതൻ താൻ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കൊണ്ട് എഴുതപ്പെട്ട ക്രിസ്തീയ ഗാനങ്ങൾ മനുഷ്യന് സമാധാനവും പ്രത്യാശയും നൽകുന്ന മറ്റേതെങ്കിലും ഗാനങ്ങളുണ്ടോ? നല്ല ക്രിസ്തീയ ഗാനങ്ങളുടെ പ്രത്യേകത ഇതാണ്. ചില പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തിന് കത്തുപിടിക്കുവാനായിട്ട് ഇടയാകും. ഒരു എഴുത്തുകാരൻ യേശുവിന്റെ ജീവിതത്തെയും സ്വാധീനത്തെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവന്റെ നിയമങ്ങൾക്ക് വിപരീതമായി ജന്മമെടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ ദരിദ്രനായും അറിയപ്പെടാത്തവനായും വളർന്നു. അവൻ അധികമൊന്നും യാത്ര ചെയ്തിരുന്നില്ല. ഒരിക്കൽ മാത്രമേ അവൻ തന്റെ ദേശത്തിന്റെ അതിര് കടന്നിരുന്നുള്ളൂ, അതും ബാല്യത്തിൽ. അവൻ നാട് കടത്തപ്പെട്ടപ്പോൾ സാധാരണ വിദ്യാഭ്യാസം പോലും ലഭിച്ചിരുന്നില്ല. എന്നാൽ ശൈശവത്തിൽ അവൻ ഒരു രാജാവിനെ അമ്പരപ്പിച്ചു. ബാല്യത്തിൽ പണ്ഡിതന്മാരെ കുഴക്കി. പ്രായപൂർത്തിയായപ്പോൾ പ്രകൃതിയെ തന്റെ നിയന്ത്രണത്തിൽ നിർത്തി. നിരത്തിലൂടെ എന്നവണ്ണം തിരകൾക്ക് മീതെ നടക്കുകയും ഇളകിമറിഞ്ഞ കടലിനെ നിശ്ചലമാക്കുകയും ചെയ്തു. മരുന്നുകൂടാതെയും പ്രതിഫലം വാങ്ങാതെയും അവൻ മഹാപുരുഷാരത്തെ സൗഖ്യമാക്കി. അവനൊരു പുസ്തകമെങ്കിലും എഴുതിയിട്ടില്ല. എന്നാൽ അവനെപ്പറ്റി എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവന്റെ നാട്ടിലെ ഗ്രന്ഥാലയങ്ങൾക്ക് ഇടമില്ല. അവൻ വൈദ്യശാസ്ത്രം അഭ്യസിച്ചിരുന്നില്ല. എന്നാൽ ലോകത്തിലെ എല്ലാ വൈദ്യന്മാരും ചെയ്തതിൽ അധികമായി തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്നതിന് അവന് കഴിഞ്ഞിട്ടുണ്ട്. 30 വർഷം ഒരു മരപ്പണിശാലയിൽ വേല ചെയ്തതിനു ശേഷം അവൻ 3 വർഷം ചുറ്റി നടന്ന ജനങ്ങളെ ഉപദേശിച്ചു. എന്നാൽ യൗവനത്തിൽ തന്റെ സ്നേഹിതന്മാർ അവനെ വിട്ട് ഓടിപ്പോയി. ഒരു ശിഷ്യൻ അവനെ തള്ളിപ്പറഞ്ഞു. പൊതുജന അഭിപ്രായം അവനെതിരായി തിരിഞ്ഞു. ശിഷ്യരിൽ മറ്റൊരുവൻ അവനെ ശത്രുക്കൾക്ക് കൈമാറി. കേസ് വിസ്താരമെന്ന ഒരു പ്രഹസനത്തിന് ശേഷം 2 കള്ളന്മാർക്ക് മധ്യത്തിലായി അവൻ ക്രൂശിക്കപ്പെട്ടു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹിതന്റെ സൗമനസ്യം കൊണ്ട് അവനെ എടുത്ത് അയാളുടെ കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മനോഹരൻ, എത്ര മനോഹരൻ, എത്ര മഹോജ്വലനൻ പ്രിയനേശുപരൻ. ഭൂമിയിൽ ഇതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. ഭൂമിയിൽ ഇതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതൻ താൻ. എത്ര മനോഹരൻ, എത്ര മനോഹരൻ, എത്ര മനോഹരൻ, എത്ര മഹോജ്വലനൻ പ്രിയനേശുപരൻ. ഭൂമിയിൽ ഇതുപോൽ ഒരു നാമവും
കർത്താവും ചൊല്ലുവാണ് പ്രമഹോന്നതൻ താൻ. ഭൂമിയിലിരുമ്പോൾ ഒരു നാമവും ചൊല്ലുവാണ്. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. എത്ര മനോഹരൻ എത്ര മഹോജ്വലനൻ പ്രിയനേശു പരൻ. ഭൂമിയിലിതുപോൽ ഒരു നാമവും ചൊല്ലുവാണ് എത്ര മഹോന്നതൻ താൻ. ഭൂമിയിലിതുപോൽ ഒരു നാമവും ചൊല്ലുവാണ് എത്ര മഹോന്നതൻ താൻ. ക്രിസ്തുയേശുവിന്റെ കാലങ്ങളിൽ ജീവിച്ച സുപ്രസിദ്ധ ചരിത്രകാരൻ ജോസിഫസ് ജൂവിഷ് ആന്റിക്വിറ്റീസ് എന്ന ഗ്രന്ഥത്തിൽ AD 93 രേഖപ്പെടുത്തി, യേശു എന്ന ജ്ഞാനിയായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവൻ്റെ പ്രവർത്തികൾ നോക്കുമ്പോൾ ഒരു മനുഷ്യനെന്ന് അവനെക്കുറിച്ച് പറയാമോ? ഞാൻ അറിയുന്നില്ല. സത്യസന്ധന്മാർക്കൊക്കെയും അവനൊരു ഗുരു ആയിരുന്നു. യഹൂദരിൽ നിന്നും പുറജാതികളിൽ നിന്നും പലരെയും അവൻ ആകർഷിച്ചു. അവൻ സാക്ഷാൽ ക്രിസ്തു തന്നെ ആയിരുന്നു. എങ്കിലും ഞങ്ങളിൽ ചില മുഖ്യന്മാരുടെ നിർബന്ധം മുഖാന്തരം പിലാത്തോസ് അവനെ ക്രൂശിച്ചു. അവനെ സ്നേഹിച്ചവർ അന്ത്യം വരെ അവനെ ഉപേക്ഷിച്ചില്ല. 3rd day അവൻ അവർക്ക് പ്രത്യക്ഷനായി. അവന്റെ പിൻഗാമികളായി ക്രിസ്ത്യാനികൾ എന്നൊരു കൂട്ടർ ഇപ്പോഴുമുണ്ട്. ജോസിഫസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിക്രൂരമായി ദുഷ്കരദണ്ഡിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. അതിക്രൂരമായി ദുഷ്കരദണ്ഡിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. ക്രൂശിയാഗമായി സ്വന്ത ജീവനകി നമ്മെ വീണ്ടെടുത്തോനാകയാൽ. ക്രൂശിയാഗമായി സ്വന്ത ജീവനകി നമ്മെ വീണ്ടെടുത്തോനാകയാൽ. അതിക്രൂരമായി അതിക്രൂരമായി ദുഷ്ടരദണ്ഡിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. അതിക്രൂരമായി ദുഷ്ടരദണ്ഡിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. ക്രൂശിയാഗമായി സ്വന്ത ജീവനെങ്ങി നമ്മെ വീണ്ടെടുത്തോനാകയാൽ. ക്രൂശിയാഗമായി സ്വന്ത ജീവനെങ്കിൽ നമ്മെ വീണ്ടെടുത്തോനാകയാൽ. എത്ര മനോഹരൻ എത്ര മനോഹരൻ എത്ര മഹോജ്വലനൻ പ്രിയനേശു പരൻ. ഭൂമിയിലിതുപോൽ ഒരു നാമവും ചൊല്ലുവാണ് എത്ര മഹോജ്വലൻ താൻ. ഭൂമിയിലിതുപോൽ ഒരു നാമവും ചൊല്ലുവാണ് എത്ര മഹോജ്വലൻ. അതിക്രൂരമായി അതിക്രൂരമായി ദുഷ്കരദണ്ഡിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. അതിക്രൂരമായി ദുഷ്കരദണ്ഡിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. ക്രൂശിയാഗമായി സ്വന്ത ജീവനെങ്കിൽ നമ്മെ വീണ്ടെടുത്തോനാകയാ. ക്രൂശിയാഗമായി സ്വന്ത ജീവനെങ്കിൽ നമ്മെ വീണ്ടെടുത്തോനാ. എത്ര മനോഹരൻ എത്ര മനോഹരൻ എത്ര മഹോജ്വലനൻ പ്രിയനേശു പരൻ. ഭൂമിയിലിതുപോൽ ഒരു നാമവും ചൊല്ലുവാണ് എത്ര മഹോജ്വലനൻ താൻ. ഭൂമിയിലിതുപോൽ ഒരു നാമവും ചൊല്ലുവാണ് എത്ര മഹോജ്വലനൻ താൻ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34:11-12 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരിഞ്ഞു നോക്കും. ഒരു ഇടൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിലിരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻ കൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സ്ഥലങ്ങളിൽ നിന്ന് അവയെ വിടുവിക്കും. യോഹന്നാൻ 10:11 പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു.
യോഹന്നാൻ 10:7 പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ യേശു കർത്താവ് നിങ്ങൾക്ക് ആരാണ്? എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകയില്ല. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകയില്ല. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടുന്നു. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടും. എന്നെ കരുതുന്നവൻ, എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകയില്ല. എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകയില്ല. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടുന്നു. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടുന്നു. എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ പ്രിയനേശു പരൻ, ഒരു നാമവും ചൊല്ലുവാന ക്രമഘോഷതന്നേതുപോൽ, ഒരു നാമവും ചൊല്ലുവാന ക്രമഘോഷതന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകയിൽ. അവൻ എന്നെ കരുതുന്നവൻ, എന്നെ നടത്തുന്നവൻ, എന്റെ ഇടയനവൻ കൈവിടുകയില്ല. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടുന്നു. ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല, എന്നെ ഉള്ളം കയ്യിൽ താങ്ങിടും. എത്ര മനോഹരൻ, എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ പ്രിയനേശു പരൻ, ഭൂമിയിലേതുപോൽ ഒരു നാമം ചൊല്ലുവാന പ്രവാചകന്റെ പുസ്തകം 43:15. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും ആകുന്നു. യഹോവ നിങ്ങളുടെ രാജാവെന്ന് യെശയ്യാവ് യഹോവയുടെ അരുളപ്പാടിനെ പറ്റി കീർത്തിക്കുമ്പോൾ സുവിശേഷകനായ മത്തായി വിദ്വാൻമാരുടെ ആത്മനിറവുള്ള ഒരു ചോദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജാവായി പിറന്നവൻ എവിടെ? ഇസ്രായേലിന്റെ രാജാവായ യഹോവ ഇതാ ബേത്ലഹേമിൽ രാജാവായി പിറന്നിരിക്കുന്നു. അപ്പോൾ വ്യക്തമായി യേശു രാജാവാണെന്നും പരിശുദ്ധനായ ദൈവമാണെന്നും ഈ വചനം തെളിവ് തരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് നിങ്ങൾക്കാരാണ്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് യേശു കർത്താവ് നിത്യരാജാവാണ്, മഹാദയുള്ളവനാണ്, സത്യമാർഗമാണ്, നീതിസൂര്യനാണ്, ഹല്ലേലൂയ, മോക്ഷവാതിലാണ്, ജീവമന്നയാണ്, നിത്യജീവന്റെ ഉറവയുമാണ്. നിത്യരാജാവൻ, മഹാദയയുള്ളവൻ, സത്യമാർഗമവൻ, നീതിസൂര്യനവൻ. നിത്യരാജാവൻ, മഹാദയയുള്ളവൻ, സത്യമാർഗമവൻ, നീതിസൂര്യനവൻ. മോക്ഷവാതിലും താൻ, ജീവവന്നയും താൻ, നിത്യജീവന്റെ ഉറവയും താൻ. മോക്ഷവാതിലും താൻ, ജീവവന്നയും താൻ, നിത്യജീവന്റെ ഉറവയും. നിത്യരാജാവ്, നിത്യരാജാവൻ, മഹാദയയുള്ളവൻ, സത്യമാർഗമവൻ, നീതിസൂര്യനവൻ. നിത്യരാജാവൻ, മഹാദയയുള്ളവൻ, സത്യമാർഗമവൻ, നീതിസൂര്യനവൻ. മോക്ഷവാതിലും താൻ, ജീവമന്നയും താൻ, നിത്യജീവന്റെ ഉറവയും താൻ. മോക്ഷവാതിലും താൻ, ജീവമന്നയും താൻ, നിത്യജീവന്റെ ഉറവയും.
നിത്യരാജാവ് നിത്യരാജാവൻ മഹാദയുള്ളവൻ സത്യമാർഗമവൻ നീതി സൂര്യനവൻ നിത്യരാജാവൻ മഹാദയുള്ളവൻ സത്യമാർഗമവൻ നീതി സൂര്യനവൻ മോക്ഷവാതിലും താൻ ജീവമെന്നേയും താൻ നിത്യജീവന്റെ ഉറവയും താൻ മോക്ഷവാതിലും താൻ ജീവമെന്നേയും താൻ നിത്യജീവന്റെ നിത്യരാജാവും മഹാദയും നിത്യരാജാവൻ മഹാദയുള്ളവൻ സത്യമാർഗമവൻ നീതി സൂര്യനവൻ നിത്യരാജാവൻ മഹാദയുള്ളവൻ സത്യമാർഗമവൻ നീതി സൂര്യനവൻ മോക്ഷവാതിലും താൻ ജീവമെന്നേയും താൻ നിത്യജീവന്റെ ഉറവയും താൻ മോക്ഷവാതിലും താൻ ജീവമെന്നേയും താൻ അതിക്രൂരമായി ദുഷ്ടരാൽ ദണ്ഡിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു ക്രൂശിൽ യാഗമായി സ്വന്തം ജീവനേകി. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനായിട്ടാണ് കർത്താവ് സകല പാപവും കർത്താവ് ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്തത്. ഞങ്ങളെ കാണുന്ന എത്ര പേർക്ക് യേശു കർത്താവ് നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമാണെന്ന് പറയുവാൻ സാധിക്കും? എത്ര പേർക്ക് യേശു കർത്താവ് എന്റെ വീണ്ടെടുപ്പുകാരനാണ്? യേശു കർത്താവ് മറ്റു പലരുടെയും കൂട്ടത്തിൽ കൂട്ടേണ്ടതല്ല. യേശു കർത്താവിന്, യേശു കർത്താവ് മാത്രമാണ് എന്റെ വീണ്ടെടുപ്പുകാരൻ. പലരും പല സ്ഥലങ്ങളിൽ യേശു എന്നെ സഹായിച്ചു, യേശു അങ്ങനെ ചെയ്തു, യേശു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ യേശു കർത്താവ് മാത്രമാണ് എന്റെ രക്ഷിതാവും കർത്താവും എന്ന് പറയുവാനുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഈ യേശു കർത്താവ് മാത്രമാണ് എന്റെ വീണ്ടെടുപ്പുകാരനും, ഈ യേശു കർത്താവ് എന്നെ ഇത്രത്തോളം സഹായിച്ചു, എന്റെ ജീവിതത്തിൽ വലിയവ ചെയ്തു എന്നൊക്കെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയുള്ളവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ യേശു കർത്താവ് മാത്രമാണ് എന്റെ രക്ഷിതാവും കർത്താവും എന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ എൻ പ്രിയൻ യേശുവരൻ. ഭൂവിൽ ഒരുപാട് പേരുടെ നാമമുണ്ട്, എന്നാൽ ഭൂവിൽ ഇല്ലതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ അത്ര മഹോന്നതനായ യേശു കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഹൃദയത്തിൽ കരം ചേർത്ത് വെച്ച് പറയുവാൻ സാധിക്കും, ഞങ്ങളുടെ ഓരോ ദിവസങ്ങളിലും ഞങ്ങളെ കരുതുന്നവൻ യേശു കർത്താവ്, ഞങ്ങളെ നടത്തുന്നവൻ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നവൻ, വഴി നടത്തുന്നവൻ, മകനെ മകളെ വഴി ഇതാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ഇടയനായ കർത്താവ് ഞങ്ങളെ സംബന്ധിച്ച് ഈ യേശു മാത്രമാണ്. യേശു കർത്താവ് അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല, എന്നാൽ തൻ്റെ ഉള്ളങ്കയിൽ താങ്ങി നടത്തുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഞങ്ങൾ പാടുകയും ഞങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അവൻ നിത്യ രാജാവാണ്, അവൻ മഹാദയുള്ളവനാണ്, അവൻ സത്യമാർഗമാണ്, അവൻ നീതിസൂര്യനാണ്, മോക്ഷത്തിനുള്ള ഏകവാതിൽ, രക്ഷയ്ക്കുള്ള ഏകവാതിൽ, ജീവമന്ന, ജീവന്റെ മന്ന തരുന്നവൻ, നിത്യജീവൻ നൽകുന്നവൻ ഈ യേശു കർത്താവ് മാത്രമാണ്. എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ പ്രിയനേശു പരൻ, ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാനത്ര മഹോന്നതനാ, ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാനത്ര മഹോന്നതൻ. എത്ര മനോഹരൻ, എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ പ്രിയനേശു പരൻ, ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാന അതിക്രൂരമായി ദുഷ്ടരദണ്ഡിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. അതിക്രൂരമായി ദുഷ്ടരദണ്ഡിതനായി ഏറ്റവും ഹീനമായി തന്മേനി തകർക്കപ്പെട്ടു. ഋഷിയാഗമായി സ്വന്ത ജീവനേകി നമ്മെ വീണ്ടെടുക്കോനാകയാ, ഋഷിയാഗമായി സ്വന്ത ജീവനേകി നമ്മെ വീണ്ടെടുക്കോനാ. എത്ര മനോഹരൻ, എത്ര മനോഹരൻ, എത്ര മഹോജ്വലൻ പ്രിയനേശു പരൻ, ഭൂമിയിലേതുപോൽ ഒരു നാമവും
എത്ര മഹോന്നതൻ എന്നെ കരുതുന്നവൻ എന്നെ നടത്തുന്നവൻ എന്റെ ഇടയനവൻ കൈവിടുകയില്ല എന്നെ കരുതുന്നവൻ എന്നെ നടത്തുന്നവൻ എന്റെ ഇടയനവൻ കൈവിടുകയില്ല ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല എന്നെ ഉള്ള കയ്യിൽ താങ്ങിടുന്നു ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല എന്നെ ഉള്ള കയ്യിൽ താങ്ങിടുന്നു എത്ര മനോഹരൻ എത്ര മഹോജ്വലനൻ പ്രിയനേശു ഒരു നാമവും ചൊല്ലുവാന എത്ര മഹോന്നതൻ ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാന എത്ര മഹോന്നതൻ നിത്യരാജാവവൻ മഹാദയയുള്ളവൻ സത്യമാർഗമവൻ നീതി സൂര്യനവൻ നിത്യരാജാവവൻ മഹാദയയുള്ളവൻ സത്യമാർഗമവൻ നീതി സൂര്യനവൻ മോക്ഷവാതിലും താൻ ജീവമന്റെയും താൻ നിത്യജീവന്റെ ഉറവയും താൻ മോക്ഷവാതിലും താൻ ജീവമന്റെയും താൻ നിത്യജീവന്റെ ഉറവ എത്ര മനോഹരൻ എത്ര മഹോജ്വലനൻ പ്രിയനേശുപരൻ ഭൂമിയിലേതുപോൽ ഒരു നാമവും ചൊല്ലുവാൻ എത്ര മഹോ